അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മല്ലശേന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല നല്ല ഫ്രെയിംസ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുകയും വേണം. ഓക്കെ, നമസ്കാരമുണ്ട്. അപ്പൊ അടിപൊളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളേ സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ കൊല്ലങ്കോട് ഗ്രാമം, മികച്ച ഗ്രാമങ്ങളിൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ പോയി കുറെ വീഡിയോ ഒക്കെ എടുത്തോ ഇട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ കാക്കിയൊരു പല്ലശേന റൂട്ടിലാണ്. നല്ല കിഡിലൻ പാലക്കാടൻ ഗ്രാമ കാഴ്ച അവിടെ ഉണ്ട്. ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൊക്കെ ഒരു അക്വഡക്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഒരു കിഡിലൻ ലൊക്കേഷൻ ഉണ്ട്, അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോ അച്ഛനുണ്ട്, ബാക്കിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന റൂട്ട് ഏതാണെന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോ നെന്മാറയിന്ന് പാലക്കാട് റൂട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഏകദേശം പല്ലാവൂർ ജംഗ്ഷൻ എത്തി. അപ്പൊ നെന്മാറയിന്ന് വരുമ്പോ പല്ലാവൂർ ജംഗ്ഷനിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുക. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ സ്ഥലം എത്തും. ഓക്കെ, അപ്പൊ ഞാൻ റൂട്ട് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ പല്ലാവൂർ പല്ലശേന റോഡ് പണി നടക്കാൻ ഉള്ളതിന്റെ തയ്യാറെടുപ്പിലാണ്. ഇവിടെ റോഡ് കുറച്ച് മോശമാണ്, ഒരു ഓഫ് റോഡിങ് ഫീൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നല്ല ഗ്രാമപ്രദേശമാണ്. അപ്പൊ ഇത് പക്ക ഗ്രാമപ്രദേശമാണ്. അവിടെ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇവിടെ ചേച്ചിമാരും അമ്മമാരും കൊയ്ത്ത് അല്ലെങ്കിൽ നടിയിൽ നടിയിലല്ലേ. ഹായ്, കൈയെ കാണിക്കാം നമ്മുടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ പല്ലശേന എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ അബ്ദുൽ ഖാദർ ചേട്ടൻ അല്ലേ, ഇവിടെ തന്നെയാ ചേട്ടന്റെ വീട്? കളപ്പെട്ടി, കുഴൽമന്നം കളപ്പെട്ടി അല്ലേ. ഓക്കെ, ഇത് ചേട്ടൻ പാട്ടത്തിന് എടുത്തിരിക്കുകയാണോ? അമ്മാനച്ചൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, നോക്കാൻ വന്നത് അല്ലേ, നല്ല കാഴ്ചയാണ്. അതെ അതെ, ഞാനിവിടെ തന്നെയാണ്, നെന്മാറ തന്നെയാണ്, എത്തനശ്ശേരി കവളപ്പാറ. അതെ, അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, കണ്ടില്ലേ നല്ല കാഴ്ചകളാണ്. പോകുന്ന വഴി റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഫുള്ള് നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. കാണുന്ന ദൂരെ എങ്ങനെയുണ്ട്, കൊല്ലങ്കോട് നെല്ലിയാമ്പതി മലനിരകളാണ് ആ കാണുന്നത്. ഇവിടെ കാണുന്നത് ഫുള്ള് നെൽപ്പാടങ്ങളാണ്. പാലക്കാടിന്റെ തനിമയാണല്ലോ നെൽപ്പാടം, പച്ച പരവതാനി വിരിച്ചത് ഇല്ലമ്മ. ഓക്കേ, അപ്പൊ നമ്മള് പല്ലാവൂരിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞു കാക്കിയൂരിലേക്ക് തിരിയേണ്ട വഴി ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു കനാൽ റോഡുണ്ട്, നോക്കിക്കോളൂ. ഇങ്ങോട്ട് കയറിയാ മതി, നേരിട്ട് പോയി കഴിഞ്ഞ കൊല്ലങ്കോട് പോകുന്ന വഴിയാണ്. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഇങ്ങനെ വരേണ്ടത്. കണ്ടില്ലേ, രണ്ട് സൈഡും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കിടുക്കാച്ചി ലൊക്കേഷനാണ്. ഇനി ഇവിടത്തെ ഭംഗിയുള്ള ഫ്രെയിമുകളിലേക്ക്. കണ്ടില്ലേ, ഇതൊരു കനാൽ റോഡാണ്, ഇവിടെ ഒരു കനാലുണ്ട്. ഇത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായിട്ട് വരും. ഇതിൻ്റെ അപ്പുറത്തും കുറേ വീടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ അച്ഛനും അമ്മയും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇടത് വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല പാടവരമ്പും പാടങ്ങളും, അവിടെ ഒരു ആലും മരവും വീടും. ഹാ, എന്താ ഫ്രെയിം, നോക്കി കാഴ്ച നോക്കി.
ഇത് നോക്കിയ പാറന്റെ മുകളിൽ ഒരു കുഞ്ഞോടിട്ട വീട്. എന്താ ചന്തം! ആ വീടിന്റെ പുറകിലും ഒരു പാറയുണ്ട്. അയ്യോ സൂപ്പർ! ഇതാണ് കാഴ്ചകള്. ഇവിടെ ഒരു കൊയ്യാക്ക മരം കണ്ടു കേട്ടാ. ചെറിയ ചെറിയ കൊയ്യാക്കയാണ്, പക്ഷെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. അമ്മ അവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പേരക്ക കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്തേ ഒരു കാവൽപ്പുര പോലെ കെട്ടിയിട്ടുണ്ട്. ആഹാ, നല്ല സുഖമാണ്, ടൈം പാസിന് പറ്റിയ ഒരു സ്ഥലം. ലമ്മാ ഇവിടെ ഇരിക്കാലോ നമുക്കൊരു 5 മിനിറ്റ്. അമ്മേന്റെ പേരെന്താണ്? ഗീതാമ്മ. അത് കണ്ട, നമ്മുടെ പാലക്കാടൻ ഗ്രാമത്തിലെ ഗീതാമ്മയാണ്. വീട്ടിൽ നിന്ന് പശുവും പാലൊക്കെ കറന്ന് ഇവിടെ അതാ ഈ വഴിയോരത്ത്. ഇപ്പൊ ഇവിടെ ഒരു വണ്ടി വരും. അവിടെ വേറെ ഒരു ചേച്ചിയുണ്ട്, ഒരു അച്ഛനുണ്ട്. ഓക്കെ, അവരും ഇതുപോലെ പാല് കറന്ന് പാത്രം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി വരുമ്പോ അവരത് അളന്നു കൊടുക്കും. അല്ലേ അമ്മ? ഒഴുകുപാറ സൊസൈറ്റിയിലേക്കുള്ള പാല് അല്ലേ അമ്മ? അതൊന്ന് കാണിച്ചു തരുമ്മ. ആ നോക്കേ, ഇതുപോലെ നാടൻ പശുവും പാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നോക്കിയേ, എന്താ കട്ടി, പതച്ച പതഞ്ഞ പാല്, മായുല്ലാത്ത തനി. അതെ നല്ല അടിപൊളി. ഇതൊക്കെ നമ്മുടെ പാലക്കാടൻ ഏരിയയിൽ വന്നാലേ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇല്ലമ്മ എല്ലാവരും കൂടി ഇവിടെ ചേർന്ന് പാലത്തിന്റെ അവിടെ നിന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ടൈം പാസ് ആണ്. ഇവിടെ മറ്റൊരു കാഴ്ചയാണ്. നോക്കിയേ, ഫുൾ പാടശേഖരം. വെള്ളം നിൽക്കുന്നുണ്ട്. കുറേ പാടങ്ങളിൽ ഞാറ് നട്ടിട്ടുണ്ട്. അതിന് പുറമെ കുറേ കഴായും നിങ്ങൾക്ക് കാണാം. കഴായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരമ്പുകളിൽ വെട്ടി ഉണ്ടാക്കുന്ന ഈ ചാലുകളാണ് കഴായി എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനമ്മ അതാ അവിടേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കും ഒന്ന് അവിടെ ചെന്ന് നോക്കാം. ആ സൂപ്പർ വഴി. നോക്കി, പുല്ലെല്ലാം മുളച്ച് മണ്ണൊക്കെ ഇട്ട അടിപൊളി വഴി. തനി പാലക്കാടൻ ഗ്രാമ വഴി. എന്താ കാഴ്ച! എൻ്റെ അമ്മ നോക്കിയേ, അവിടെ അമ്മമാർ നടിയിലെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ദൂരെ ഒരു ചെറിയ കുന്ന് കാണാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വീടുകൾ കാണാം, തെങ്ങിൻ തോട്ടങ്ങൾ കാണാം. ഇത് നോക്കിയ ഒരു പാടത്തിൻ്റെ ചുറ്റും തെങ്ങുകൾ. എന്താ കാഴ്ച! ഇനി നിങ്ങൾക്ക് കഴായി കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ കഴായി എന്നൊക്കെ പറയുക. അതായത് ഈ വരമ്പിൻ്റെ നടുക്കത് ഇങ്ങനെ ഒന്ന് വെട്ടിവിടും. വെട്ടിവിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞ വെള്ളം അതങ്ങ് ഈ പാടത്തിലേക്ക് മറ്റുള്ള പാടത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ കാഴ്ച. ആഹാ, എന്താ ചന്തം! പറഞ്ഞാലും പറഞ്ഞാലും കണ്ടാലും കണ്ടാലും തീരുന്നില്ല, അത്ര ഭംഗി. അതുണ്ടോ, അത് ആ കനാൽ റോഡാണ് കേട്ടോ. നമ്മൾ വന്ന കനാൽ റോഡാണ്. അവിടെ നമ്മുടെ കാറ് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാലാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. 10 പൈസ ചിലവില്ലാതെ വന്ന് കണ്ടു പോകാൻ പറ്റുന്ന മറ്റൊരു ലൊക്കേഷനാണ് ഈ പറഞ്ഞ കാക്കയൂര് പല്ലശ്ശന റോഡ്. ഓക്കെ, ഈ നിൽക്കണാണ് നമ്മുടെ കുട്ടൻചേട്ടൻ. കുട്ടൻചേട്ടനും ഒരു പല്ലശ്ശേനക്കാരനാണ്. ആ വരുന്ന അച്ഛൻ്റെ പേരെന്താണ്?
സ്വാമിനാഥൻ അച്ഛൻ വരുന്നത് കണ്ടോ, ഇപ്പോഴും ഭയങ്കര ആരോഗ്യത്തോടെയാണ് നമുക്കോ. അപ്പൊ കുട്ടൻ ചേട്ടന്റെ പാടമാണ് ആ നടുക്ക് കാണുന്നത്. അവിടെ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടോ? അവരിപ്പോ നടിയില് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. കുട്ടൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്ത് പറയണു? നമ്മുടെ പാലക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവം അല്ലേ? കൊല്ലങ്കോടിനെ കുറിച്ചൊക്കെ അറിയാലോ, ഇപ്പോ ഭയങ്കര ഫേമസ് അല്ലേ. പിന്നെ നമ്മുടെ ഏരിയയും അതെ അല്ലേ, ടൂറിസ്റ്റ് വണ്ടിയില്ലേ. ഓ ശരി ശരി ശരി. അപ്പോ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് ഇനി കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ. ആഹാ, എന്താ ഈ വഴി? ഇതെനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അത്ര ഭംഗിയുണ്ട്. എന്താ രസം! ഓഹോ, നല്ല ഫ്രഷ് എയർ, ഒരു പൊല്യൂഷനും ഇല്ലാത്ത സ്ഥലം, നല്ല അടിപൊളി നാട്ടുകാർ, സ്നേഹമുള്ള ആളുകൾ. അച്ഛ അമ്മ എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പർ ആയിട്ടില്ലേ അച്ഛ? ഇഷ്ടമായോ? ആ, നാടൻ രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. നോക്കി, പഴയ എന്താണ് പാറക്കെട്ടിന്റെ മുകളിൽ വൈക്കോലൊക്കെ ഇട്ട്, അയ്യോ എന്താ രസം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും മരങ്ങളും. ഇന്ന് നമുക്ക് വീട്ടിൽ പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാലോ. അടിപൊളി. നമ്മൾ വേറെ ഒരു അടിപൊളി ഗ്രാമ വഴി കണ്ടുപിടിച്ചു. നോക്കിക്കോട്ടെ, അച്ഛനമ്മയും ആദ്യം തന്നെ ഇറങ്ങി അവിടെ പോയി നിന്ന് നോക്കി. സ്ഥലം കിടിലൻ സ്ഥലം. എങ്ങനെയുണ്ട് അച്ഛ അവിടെ? സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ അടിപൊളി വ്യൂ. ഇതാ ഇവിടെ നോക്കിയേ, ഒരു പന, ഒന്നല്ല കുറെ പനിയുണ്ട്. പിന്നെ നല്ല മണ്ണ് വഴി, ഫ്രഷ്, ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലം. അമ്മ എന്തോ കണ്ടു. ആ, പനയുടെ പൂക്കൊലയാണ് ഇത് അല്ലേ. എന്റെ ആ കള്ളൊക്കെ എടുക്കുന്നത് അല്ലേ, അത് അമ്മയുടെ നോളേജ്. കണ്ടില്ല അച്ഛ അമ്മയ്ക്ക് എല്ലാം അറിയുന്നത്? പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ അറിയണല്ലോ. കയ്യിലെന്താണമ്മ? ചെമ്പരത്തി പൂവ്, അത് കലക്കി. ഇത് നോക്കെ, പാറയുടെ മുകളില് പിടിച്ച് അടിപൊളിയിൽ വളർന്നു നിൽക്കുന്ന ചെടി. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരു ഓടിട്ട വീടും അതിൻ്റെ ഇപ്പുറത്ത് പുതിയൊരു വീടും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത്. നല്ല കാഴ്ചയാണ്, ഈ പാറയും അവിടെ ഒരു വഴിയും ഈ വീടും. എങ്ങനെയുണ്ട് വീട്ടിൽ? ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമായി പോയി. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല നല്ല ഫ്രെയിംസ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുകയും വേണം. ഓക്കെ. പിന്നെ നല്ല മഴയാണ് ഇപ്പോ, അപ്പോ മഴക്കാഴ്ചകളായിട്ട് പുതിയൊരു വീഡിയോ നമ്മുടെ അടിപൊളി എന്ന ചാനലിൽ ഇനിയും ഇനിയും വരുന്നതാണ്. ഓക്കെ, until then, bye from മഴമേഘം ഫാമിലി. ഓക്കെ, താങ്ക് യു.